ദ ജേർണലിസ്റ്റിലേക്ക് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന് തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് തൃശൂരിലെ കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ്സുകാർ പോരാട്ട വീര്യത്തോടുകൂടി ആഞ്ഞടിച്ച് ഇരുപതിലിരുപതും നേടാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് പത്മജയുടെ എടുത്തുചാട്ടം പത്മജ പോയതോടെ കോൺഗ്രസ് തീർന്നു എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാർ ഓൺലൈനുകൾ നിരന്തരമായി വീഡിയോകൾ ചെയ്യുന്നുണ്ട് സംഘപരിവാറിന്റെ ഐ ടി സെല്ലും മെനക്കെട്ട് പണിയെടുക്കുന്നുണ്ട് ഇതാ കോൺഗ്രസ് ഇപ്പോൾ തീർന്നു എന്ന് പറഞ്ഞ് ഇങ്ങനൊരു പണി മുമ്പെടുത്തതാണ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയപ്പോൾ പത്മജയേക്കാൾ വലിയ പദവിയിലിരുന്നയാളാണ് അനിൽ ആൻ്റണി പത്മജ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അനിൽ ആന്റണി മത്സരിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആകെയുള്ള വ്യത്യാസം രണ്ടു അവരുടെ പിതാക്കന്മാർ മക്കൾ വാത്സല്യത്തെ തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതാണ് അതിൻ്റെ പേരിൽ കോൺഗ്രസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനപ്പുറം ഒരു നേട്ടവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ലതാനും കെ മുരളീധരൻ പക്ഷേ അങ്ങനെയല്ല പയറ്റി തെളിഞ്ഞു തന്നെയാണ് വന്നത് വടകരയിലെ അദ്ദേഹത്തിൻ്റെ ഐതിഹാസിക ജയം അതിൻ്റെ തെളിവുമാണ് തന്നെ തൃശ്ശൂരിൽ കെ മുരളീധരൻ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അത് കോൺഗ്രസ്സിന് നൽകുന്നത് വിജയത്തിൻ്റെ പ്രതീക്ഷയല്ല വിജയിക്കുമെന്ന ഉറപ്പ് തന്നെയാണെന്ന് എഴുതി വെച്ചോളൂ കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി അദ്ദേഹം തൃശ്ശൂർ തൃശ്ശൂരെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തെക്കുവടക്ക് ഓടുകയാണ് കോടികൾ ചെലവഴിച്ച പി ആർ വർക്ക് നടന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളെയും മറ്റു മാധ്യമങ്ങളെയും ഒക്കെ വെച്ചുകൊണ്ട് നിരന്തരമായി സുരേഷ് ഗോപി ഒരു നൂറ് രൂപ എടുത്തു കൊടുത്താൽ പോലും വലിയ ഹൈപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അത് തൃശ്ശൂരുകാരെ സംബന്ധിച്ച് തൃശ്ശൂരിലെ വോട്ടർമാരെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമൊന്നുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും അല്ലെങ്കിൽ അമിത്ഷായും അടക്കമുള്ള കേന്ദ്ര നേതാക്കളൊക്കെ ചിലപ്പോൾ തൃശ്ശൂരിലേക്ക് ഒഴുകുമായിരിക്കാം എന്നാൽ അതുകൊണ്ടൊന്നും സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറയാൻ ബി ജെ പി പോലും സാധിക്കില്ല ഒരു ഓളം ഉണ്ടാക്കാം ദേ ജയിച്ചു എടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രണ്ട് തവണ ഓളമുണ്ടാക്കി തോറ്റമ്പി വീട്ടിൽ പോയിരുന്ന ആളാണ് സുരേഷ് ഗോപി നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് തൃശൂരിൽ കോൺഗ്രസ്സിന് വളരെ അനുകൂലമാണ് കാരണം കോൺഗ്രസ് പ്രവർത്തകർ മുഴുവൻ ഒറ്റ ഒറ്റയടിക്ക് ഉഷാറായിരിക്കുന്നു അല്ലെങ്കിൽ ഉത്തേജിതരായിരിക്കുന്നു പോരാട്ട വീര്യം വന്നിരിക്കുന്നു ഇനി എന്തു വന്നാലും തൃശ്ശൂരിൽ ജയിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് കോൺഗ്രസ്സുകാർ ഉറക്കെ ഉറക്കെ പറയുകയാണ് ഐക്യത്തോടുകൂടി ഐക്യത്തോടുകൂടി തന്നെ കോൺഗ്രസ് അങ്ങ് ഇറങ്ങുകയാണ് തൃശ്ശൂരിൽ വീണ്ടും ജയിക്കാൻ അതിൻ്റെ തെളിവ് ഇന്ന് രാവിലെ തൃശ്ശൂരിൽ നിന്ന് വന്നല്ലോ ടി എൻ പ്രതാപൻ കെ മുരളീധരന് വേണ്ടി ചുവരെഴുതുകയാണ് മൂന്നര ലക്ഷത്തോളം പോസ്റ്ററുകൾ ടി എൻ പ്രതാപന് വേണ്ടി അടിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ അതൊന്നും പ്രതാപനെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല പാർട്ടി പറഞ്ഞാൽ പാർട്ടി ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ പാർട്ടി പറയുന്നത് പോലെ പാർട്ടിക്ക് വേണ്ടി ഉറച്ച ശബ്ദത്തോടെ ഉറച്ച നിലപാടോടുകൂടി പോരാടുക എന്നത് തന്നെയാണ് കോൺഗ്രസിൻ്റെ നയം അല്ലെങ്കിൽ ടി എൻ പ്രതാപൻ അതു തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പലരും പോയിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ എല്ലാ പാർട്ടിയിൽ നിന്നും എല്ലാ പാർട്ടിയിലേക്കും പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് ഇന്നലെ പത്മജ ബി ജെ പിയിലേക്ക് പോയി എന്ന വാർത്ത വന്ന അതേ സമയത്ത് ബംഗാളിൽ ബി ജെ പിയുടെ എം എൽ എ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ സി പി എം നേതാക്കൾ പലരും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പല ബി ജെ പി നേതാക്കളും കോൺഗ്രസിലേക്കും സി പി എമ്മിലേക്കും ഒക്കെ വന്നിട്ടുമുണ്ട് ബി ജെ പിയുടെ വലിയ നേതാക്കളായിരുന്നു ഒ കെ വാസുവും എ അശോകനും ഒക്കെ അവരൊക്കെ ഇപ്പോൾ എവിടെയാണ് സി പി എമ്മിലാണ് കണ്ണൂരിലെ പ്രഗത്ഭരായ ബി ജെ പി നേതാക്കളായിരുന്നു കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട് അതൊക്കെ എല്ലായ്പ്പോഴും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് സമയത്ത് പത്മജ വേണുഗോപാൽ എന്ന രാഷ്ട്രീയക്കാരി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച എന്തിന് കോൺഗ്രസിന് വേണ്ടി ഉറക്കമൊഴിച്ച് പ്രവർത്തിച്ച ഒരു പ്രവർത്തക എന്ന് പറയാൻ ആർക്കും കഴിയാത്ത പത്മജ കരുണാകരന്റെ മകൾ ലീഡറുടെ മകൾ എന്ന ഒരൊറ്റ ഐക്യ ഐഡൻറ്റിറ്റിയിൽ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് പൊടുന്നനെ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി കോൺഗ്രസ് തീർന്നു എന്ന് ബി ജെ പി തൃശൂരിൽ പ്രചരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സുരേഷ് ഗോപിദാ ജയിച്ചു എന്ന് ബി ജെ പി തൃശൂരിൽ പ്രചരിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ആഭ്യന്തര കലഹം രൂക്ഷമായതിനെ തുടർന്ന് പരാജയ ഭീതി അങ്ങേയറ്റമായതിനെ തുടർന്നാണ് എന്ന് മാത്രമല്ല സുരേഷ് ഗോപിക്ക് ഓവർ ഹൈപ്പ് കൊടുത്ത് ആ പാവം മനുഷ്യനെ ഞാൻ താ ജയിച്ചു കഴിഞ്ഞു എന്ന രാജകീയ ഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാൻ പ്രേരിപ്പിച്ച് അവസാനം എന്നത്തെയും പോലെ തോൽപ്പിച്ച് വീട്ടിലിരുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് പറയേണ്ടി വരും കേരള ബി ജെ പി നേതൃത്വത്തിന് എന്ത് അവകാശവാദമാണ് പത്മജയുടെ വരവിൽ ഉന്നയിക്കാനുള്ളത് ഒന്നുമില്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇന്നലെ വന്ന റിപ്പോർട്ട് കേരള നേതൃത്വം അറിയാതെയാണ് ദേശീയ നേതൃത്വം പത്മജയെ കൊണ്ടുവന്നത് എന്നാണ് എന്നിട്ട് സുരേന്ദ്രൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറഞ്ഞതെന്താണ് കേരളത്തിലെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പോടെ ഇല്ലാതാകുമെന്ന് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല പക്ഷേ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ക്രെഡിബിലിറ്റി ഉള്ള കാര്യങ്ങൾ പറയണം സുരേന്ദ്രൻ ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് മുപ്പത്തഞ്ച് എം എൽ എ മാർ കേരള ഭരണം ഈ ശ്രീധരൻ മുഖ്യമന്ത്രി എന്തൊക്കെ തള്ളായിരുന്നു വട്ടപൂജ്യമായി പോയില്ലേ ഇപ്പൊ ബി ജെ പി കാർ ഇങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നത് എല്ലാ കാലത്തുമുണ്ട് ബി ജെ പിയുടെ പണം വാങ്ങി അവരുടെ ഉച്ചിഷ്ടം ഭക്ഷിച്ച് ജീവിക്കുന്ന ഓൺലൈൻകാരും തള്ളും സുരേഷ് ഗോപി അത് ചെയ്യും ഇത് ചെയ്യും ജയിക്കുമെന്ന് കഴിഞ്ഞൊരു നാല് മാസകാലമായി ഒരേ തമ്മയിലും ടൈറ്റിലും ഇട്ട് വീഡിയോ ചെയ്യുന്ന പല യൂട്യൂബ് പുങ്കമന്മാരെയും എനിക്കറിയാം ഇവർ നിരന്തരമായി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുക മകളുടെ കല്യാണം നടന്നു സുരേഷ് ഗോപി ജയിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിലെത്തി സുരേഷ് ഗോപി ജയിക്കും അമിത്ഷാ വന്നു ആ സുരേഷ് ഗോപി ജയിക്കും ഓട്ടോക്കാർ സുരേഷ് ഗോപിക്ക് പൂവെടുത്തു ആ സുരേഷ് ഗോപി ജയിക്കും വീട്ടമ്മമാർ സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിച്ചു സുരേഷ് ഗോപി ജയിക്കും നൂറ് രൂപ സുരേഷ് ഗോപി പത്ത് പത്ത് പേർക്ക് കൊടുത്തു ആ സുരേഷ് ഗോപി ജയിക്കും ഈ സുരേഷ് ഗോപിയുടെ തനിക്കുണം കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടതാണ് ഒരു രോഗിയായ കുട്ടിയേയും കൊണ്ട് ഒരു അമ്മ വന്ന് സഹായം ചോദിച്ചപ്പോൾ ആട്ടി അകറ്റി ഗോവിന്ദൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞു എന്ത് രാഷ്ട്രീയം എന്ത് മാനുഷികമാണ് മാനുഷികമാണതിലുള്ളത് ഒന്നുമില്ല അതുപോലെ തന്നെ സുരേഷ് ഗോപി പല ആളുകളോടും ഇങ്ങനെ തട്ടിക്കയറുന്നതായി തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ബി നേതൃത്വത്തിന് തന്നെ തൃശ്ശൂരിലെ അടക്കം നേതാക്കൾക്ക് തന്നെ സുരേഷ് ഗോപിയുടെ ഈ പറയുന്ന പല രീതിയിലുള്ള മോശം ഇടപെടലിനെ കുറിച്ചും പരാതിയുണ്ട് എന്ന് മാധ്യമ വാർത്തകൾ വന്നിരുന്നു ഇപ്പം സുരേഷ് ഗോപി കഴിഞ്ഞ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് റിപ്പീറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ അദ്ദേഹം പുതുതായിട്ടൊന്നും ചെയ്യുന്നില്ല അതിനിടയിൽ പാലയൂർ പള്ളിയും പുത്തൻപള്ളിയും ഒക്കെ ഈ ഭൂമിയാണ് ഇങ്ങോട്ട് മേടിക്കണമെന്ന് പറഞ്ഞ് ബി ജെ പിയുടെ കുറേ നേതാക്കൾ പറഞ്ഞു അതേക്കുറിച്ച് സുരേഷ് ഗോപി ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല അതായത് പള്ളികളുടെ ഭൂമി ദേവസ്വം ഭൂമിയാണ് അവിടെ പണ്ട് ക്ഷേത്രമായിരുന്നു എന്നൊക്കെയുള്ള ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ പ്രൊപ്പകണ്ഠ സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്നവർ നിരന്തരമായി ആവർത്തിച്ചിട്ടും അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടും അതിലിടപെട്ടത് തെറ്റാണ് മത മതനിരപേക്ഷമാണെങ്കിൽ അത് പറയരുത് എന്ന് പറയാനുള്ള ധൈര്യമൊന്നും സുരേഷ് ഗോപിക്കില്ല അങ്ങനെ പറയുകയുമില്ല പിന്നെ ബ്രാഹ്മണരാണ് ഏറ്റവും വലുത് മറ്റുള്ളവരൊക്കെ തവിടു കൊടുത്ത് വാങ്ങിയതാണെന്ന മട്ടിൽ സുരേഷ് ഗോപിയുടെ കുറേ പ്രയോഗങ്ങളുണ്ടായിരുന്നു അതും ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട് ജനങ്ങൾക്കത് മനസ്സിലാകും ഒരു താര ഒരു സിനിമാ പരിവേഷത്തിലുള്ള ഒരു സിനിമാ താരം എന്ന മട്ടിൽ സുരേഷ് ഗോപി വരുമ്പോൾ ആളുകൂടും സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളെ കോൺഗ്രസ് തൃശ്ശൂരിൽ അണിനിരത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ സമരാജ്ഞി തൃശ്ശൂരിലെത്തിയപ്പോൾ വലിയ ജനപ്രവാഹമാണ് ആ തൃശ്ശൂർ മണ്ഡലത്തിൻ്റെതായ ഉണ്ടായത് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വരുമ്പോൾ പല മണ്ഡലങ്ങളിൽ നിന്നും ആൾ വരും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകളെ കൊണ്ടുവരും ബി ജെ പി അവർക്കതിനുള്ള സംവിധാനമുണ്ട് കോൺഗ്രസ് സാമ്പത്തികമായി തളർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് മാത്രമല്ല അവരുടെ രീതി വേറെയാണ് ബി ജെ പി കാട്ടിക്കൂട്ടാൻ വേണ്ടി സുരേഷ് ഗോപി വന്നാൽ ആൾ കൂടുമെന്ന് തെളിയിക്കാൻ വേണ്ടി തൃശൂർ ജില്ലയിൽ മാത്രമല്ല പാലക്കാടും അതുപോലെ എറണാകുളത്തും കണ്ണിൽ കണ്ട എല്ലായിടത്തു നിന്നും ആളുകളെ കൊണ്ടുവന്ന് നിറയ്ക്കുകയാണ് എന്നിട്ട് ഇതൊക്കെ സുരേഷ് ഗോപിക്കുള്ള വോട്ടാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക സുരേഷ് ഗോപി ഇതിനു മുമ്പ് അവിടെ മത്സരിച്ച സമയങ്ങളിലൊക്കെ ഇതിലും കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എല്ലാവരും പറഞ്ഞു ഇതൊക്കെ വോട്ടായി മാറും എന്താ സംഭവിച്ചത് ഒന്നും സംഭവിച്ചിട്ടില്ല പത്മജാ വേണുഗോപാൽ തന്നെ മുമ്പ് സുരേഷ് ഗോപിക്ക് കള്ളപ്പണ ഇടപാടിൽ പങ്കുണ്ട് എന്ന മട്ടിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു സുരേന്ദ്രനെതിരെ മാത്രം അന്വേഷണം മതിയോ സുരേഷ് ഗോപിക്കെതിരെ കൂടി അന്വേഷണം വേണ്ടെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിട്ടയാളാണ് പത്മജ എന്നിട്ട് ആ പത്മജ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ അത് വോട്ടർമാർക്ക് വ്യക്തമാകും എന്താണ് സംഭവമെന്ന് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പോയതുകൊണ്ട് കോൺഗ്രസിന് ഒന്നും സംഭവിക്കാനില്ല ടി എൻ പ്രതാപൻ നോക്കുക അദ്ദേഹം ഇരുന്നയാളാണ് പക്ഷേ സംഘടനയ്ക്ക് വേണ്ടി നേതൃത്വം പറഞ്ഞപ്പോൾ അദ്ദേഹം മാറിക്കൊടുത്തു എന്തെങ്കിലും പരാതിയോ പരിഭവമോ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളൂ ഇല്ല അപ്പോൾ അത് പ്രതാപൻ്റെ പേടിയാണ് മുങ്ങിയതാണ് എന്ന് ബി ജെ പി പ്രചരിപ്പിക്കുമ്പോൾ അത് പച്ച പച്ചതുണയാണ് കാരണം അങ്ങനെ പേടിയുള്ള ഒരാൾ ഈ മൂന്നര ലക്ഷം പോസ്റ്ററുകൾ അടിക്കുമോ നിങ്ങളും ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിയെ കണ്ട് മുങ്ങിയെന്നാണ് ചില ഓൺലൈനുകാരൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേ ആളുകൾ തന്നെ മൂന്നര ലക്ഷം പോസ്റ്ററുകൾ വേസ്റ്റായി എന്ന് പ്രതാപനെക്കുറിച്ച് പറയുന്നു ഭയമുള്ള ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറല്ലാതിരുന്ന ഒരാൾ പിന്നെ എന്തിനാണ് ഇത്രയും പോസ്റ്ററുകൾ അടിക്കുന്നത് ഇത്രയും ചുവരുകൾ എഴുതുന്നത് അപ്പോൾ ബി പ്രചാരണം വ്യാജമാണ് എന്നത്തെയും പോലെ എന്ന് തെളിയാൻ അത് മാത്രം മതി ഇപ്പോൾ ബി ജെ പിക്ക് സംഭവിക്കുന്നത് പത്മജ വേണുഗോപാൽ ഇങ്ങോട്ട് വരുമ്പോൾ പത്മജ വേണുഗോപാലിനെ വലിയൊരു നേതാവായി തൃശൂരിൽ കൊണ്ടുനടക്കുമ്പോൾ തൃശ്ശൂരിലെ പരമ്പരാഗതമായ ബി ജെ പി നേതാക്കളുണ്ട് അവർക്ക് വലിയ അസംതൃപ്തി ഉണ്ടാകും അവർക്ക് ദേഷ്യമുണ്ടാകും അവർക്ക് വല്ലാത്ത തരത്തിലുള്ള അഭിമാന പ്രശ്നമുണ്ടാകും സ്വാഭാവികമായി അവർ പിന്നോട്ട് പോകും ഇതുതന്നെയാണ് ബി ജെ പിക്ക് പലയിടത്തും സംഭവിച്ചിട്ടുള്ളത് ബംഗാളിൽ ഇത് സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ബംഗാളിലൊരു സുപ്രഭാതത്തിൽ കുറേ പേരെ സി പി എമ്മിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നും കൊണ്ടുവന്ന് അവിടെ വലിയ ഹൈപ്പ് ഉണ്ടാക്കി ബി ജെ പി ഇപ്പം ജയിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ തൃണമൂൽ ജയിച്ചു കാരണം ബി ജെ പിക്ക് വലിയ ആഭ്യന്തര പ്രശ്നമായിരുന്നു കർണാടകയിൽ സംഭവിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ ബി ജെ പി നേതൃത്വത്തിനുള്ളിൽ വലിയ കുഴപ്പങ്ങളുണ്ടായി അപ്പോൾ ഈ കോൺഗ്രസിൽ നിന്നൊരു സുപ്രഭാതത്തിലെ ആളുകളെ കൊണ്ടുവന്ന് അവരാണ് ഏറ്റവും വലുത് എന്ന മട്ടിൽ ബി ജെ പി പ്രചാരണം നടത്തുമ്പോൾ പരമ്പരാഗത നേതാക്കൾ പിന്നോട്ട് പോകും അതിൻ്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അത് ഉണ്ടായിട്ടുണ്ട് ബി ജെ പിക്ക് പലയിടത്തും തിരിച്ചടി കിട്ടിയിട്ടുണ്ട് അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കോൺഗ്രസ്സിനിത് അഭിമാന പ്രശ്നമാണ് വേറെ എവിടുത്തെ കാര്യവും എങ്ങനെ കടന്നാലും തൃശ്ശൂരിൽ ഇനി ജയിച്ചേ പറ്റൂ എന്ന വാശിയിൽ കോൺഗ്രസ് സംവിധാനങ്ങൾ മുഴുവൻ തൃശ്ശൂരിൽ പ്രവർത്തിക്കും അത് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്കൊടുള്ള എട്ടിൻ്റെ പണിയാണ് കാരണം കോൺഗ്രസ് അത്രയും ശക്തമായി നിൽക്കുമ്പോൾ തൃശ്ശൂർ കോൺഗ്രസിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണെന്നുള്ളത് മനസ്സിലാക്കണം കെ മുരളീധരനെ സംബന്ധിച്ച് നോക്കുക അദ്ദേഹം വടകര പോലെ ഒരു മണ്ഡലത്തിൽ പി ജയരാജനെ പോലൊരു നേതാവിനെ തോൽപ്പിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഒരാൾ തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ലീഡറുടെ മകൻ എന്ന വാത്സല്യം ഉൾപ്പെടെ അദ്ദേഹത്തിന് കിട്ടും എല്ലാ കാലത്തും ലീഡറോടൊപ്പം ഉറച്ചു നിന്ന അല്ലെങ്കിൽ ലീഡറുടെ പാരമ്പര്യം കയറിയിട്ടുള്ള മകനാണ് ഈ കെ മുരളീധരൻ അതുകൊണ്ട് തന്നെ ഇപ്പോഴും അദ്ദേഹം പറയുന്നു നോക്കുക അച്ഛൻ്റെ പാരമ്പര്യം എന്താണ് അല്ലെങ്കിൽ അച്ഛൻ്റെ മനസ്സ് എന്താണെന്ന് കൃത്യമായി അറിയുന്ന കെ മുരളീധരൻ ഇതിനു മുമ്പ് കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ് വലിയ പ്രചാരണം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുകയാണ് കോൺഗ്രസിൽ പലപ്പോഴും നേതൃത്വത്തിനെതിരെ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അത് കോൺഗ്രസിൻ്റെ ഭാഗമാണ് കോൺഗ്രസിൽ എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കാരണം അതൊരു കേഡർ പാർട്ടിയൊന്നുമല്ല നേതൃത്വം പറയുന്നത് അതുപോലെ വിഴുങ്ങി അടിമകളെ പോലെ ഇരിക്കാൻ അത് കേഡർ സംവിധാനമുള്ള പാർട്ടിയൊന്നുമല്ല ജനാധിപത്യം നന്നായുള്ള ഒരു പാർട്ടിയാണ് സ്വാഭാവികമായും ചോദ്യങ്ങളും ഉത്തരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഘർഷങ്ങളും ഉണ്ടാകും പക്ഷേ പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒന്നിച്ചു നിന്ന പാരമ്പര്യമാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത് അത് പലപ്പോഴും പാളിയിട്ടുണ്ടാകാം പക്ഷേ ഇത്തവണ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ശക്തമായൊരു മുന്നേറ്റം അവർ തൃശ്ശൂരിൽ കാഴ്ചവെക്കും അതിൻ്റെ തുടക്കമാണെന്നേ ഈ ടി എൻ പ്രതാപൻ പോയിട്ട് കെ മുരളീധരന് വേണ്ടി ചുവരെഴുതുന്നു എന്ന് പറയുന്നത് വേറെ കണ്ടിട്ടുണ്ടോ സാധാരണഗതിയിൽ ഇത്രയും നാൾ നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ ഒരാളെ നിർത്തിയിട്ട് പെട്ടെന്ന് അയാളല്ല സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അയാൾ ഈ പുതിയ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ വർത്തമാനങ്ങൾ പറയേണ്ടതായിരുന്നു നമ്മൾ കണ്ടല്ലോ അത് പത്തനംതിട്ടയിൽ പി സി ജോർജ് ഞാനായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക പെട്ടെന്നാണ് അനിൽ ആന്റണിയുടെ പേര് പറഞ്ഞത് അതോടുകൂടി പിന്നെ അനിൽ ആന്റണി കുറ്റിച്ചൂലായി ഒന്നിനും കൊള്ളാത്തവനായി തോൽക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയായി പിന്നെ എന്തൊക്കെയാണ് ബി സി ജോർജ് പറയാൻ ബാക്കിയുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു പാരമ്പര്യമുള്ള ബി ജെ പി ആണ് ഇവിടെ വന്നിട്ട് പത്മജ വന്നതുകൂടി കോൺഗ്രസ് തോൽക്കും കോൺഗ്രസ്സിൽ തമ്മിലടിയാണ് പ്രതാപൻ പേടിച്ചോടിയതാണ് പ്രതാപനും മുരളീധരനും തമ്മിൽ അടിയാണ് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് പോയി കേരളം കോൺഗ്രസ് തകർന്നടിയാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളവും എടുക്കുന്നത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് പത്മജ വേണുഗോപാലിനെ ജെ പി നദ്ദയുമായി അടുപ്പിച്ചൊരു മൂവ്മെൻ്റ് നടത്തി ഇവിടെ കൊണ്ടുവന്നു ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നു ഉടനെ സുരേന്ദ്രൻ വന്നിട്ട് ഇതൊക്കെ പിന്നിൽ ഞാനാണെന്ന മട്ടിലൊക്കെ പറയുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു ഒരു അവസ്ഥയാണതെന്ന് സഹതാപം തോന്നുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം വെച്ചുകൊണ്ട് ഈ മാറ്റം അതായത് പത്മജയുടെ പോക്ക് എന്ന് പറയുന്നത് ഒരു തരത്തിലും കോൺഗ്രസ്സിന് ഒരു പ്രശ്നമാകില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പത്മജ ഒന്നുമല്ലേ പത്മജയെ സംബന്ധിച്ച് പത്മജ കോൺഗ്രസിൻ്റെ ഒരു ലേബലിൽ എന്തൊക്കെയോ ചെയ്യുന്നു എന്നതല്ലാതെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒന്നും ചെയ്തിട്ടില്ല വെളിയിലിറങ്ങി പണിയെടുത്തിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തകർക്ക് വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് എന്തെങ്കിലും കാര്യത്തിന് നിന്നിട്ടില്ല ഒന്നുമില്ല തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം എന്നെ പി എന്നെ കോൺഗ്രസുകാർ തോൽപ്പിച്ചതാണ് ചില നേതാക്കൾക്ക് അതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്തു അതേക്കുറിച്ച് കെ പി സി സി അന്വേഷിച്ചു നടപടി ഉണ്ടെങ്കിൽ അത് നടപടി എടുത്തിട്ടുമുണ്ട് അതെല്ലാ പാർട്ടികളിലും ഉണ്ട് ഇപ്പോൾ പി ജയരാജനെ വെട്ടിയൊതുക്കി സി പി എം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ കെ കെ ശൈല ടീച്ചറെ ബലിയാടാക്കാൻ കൊണ്ടു നിർത്തിയതാണ് വടകരയിൽ എന്ന് പറയുന്നവരുണ്ട് അത് ബി ജെ പിയിലുമുണ്ട് ശോഭാ സുരേന്ദ്രനെ ആ രീതിയിൽ തോൽപ്പിച്ചതാണ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രന് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എന്ന വാദം ഇപ്പോഴും ലൈവിൽ നിൽക്കുന്നുണ്ട് സന്ദീപ്കാരുടെ അടക്കമുള്ള പല നേതാക്കളെയും വെട്ടിയൊതുക്കിയ കഥ ബി ജെ പിയിലുണ്ടെന്നേ എല്ലാ പാർട്ടിയിലും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉണ്ടാകും പക്ഷേ കോൺഗ്രസിനെതിരെ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നൊരാൾ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ മാത്രം മറ്റ് പാർട്ടികളിൽ ഇതേ സംഭവം സംഭവിക്കുമ്പോൾ പറയാത്ത കാര്യങ്ങൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുകയും കോൺഗ്രസ് തകർന്നു തീർന്നു എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ സംഘപരിവാറിന് കളമൊരുക്കലാണ് ഇന്നും ഈ രാജ്യത്ത് സംഘപരിവാറിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ നെറ്റ്വർക്കുള്ള അതിനുള്ള കരുത്തുള്ള ഒരേയൊരു ഒറ്റ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് അത്രയും സംസ്ഥാനങ്ങളിലെ നെറ്റ്വർക്കും ഒന്ന് ആഞ്ചുപിടിച്ച് തിരിച്ചു വന്നാൽ ഒരു ഭീഷണിയാകാൻ ബി ജെ പിക്ക് ഒരു ഭീഷണിയാകാൻ ഉതകുന്ന സംവിധാനങ്ങളുള്ള ഒരേ ഒരു പാർട്ടി കോൺഗ്രസ് ആണ് അപ്പോൾ കോൺഗ്രസിൻ്റെ നാശം നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് കയ്യടിക്കുന്നവർ സംഘപരിവാർ വരട്ടെ എന്നാണ് പറയാതെ പറയുന്നത് എന്നുകൂടി പറയേണ്ടി വരും എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി തൃശ്ശൂരിൽ ഉണ്ടാകാൻ പോകുന്നു ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ സംഘടനാ സംവിധാനങ്ങളും തൃശ്ശൂരിൽ ശക്തമായി പ്രവർത്തിക്കും പക്ഷേ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് സംവിധാനങ്ങൾക്കും ഒരു ഉണർവ് അല്ലെങ്കിൽ ഒരു പോരാട്ട വാശി വരാൻ ഈ നീക്കം കാരണമാകുന്നു അതായത് ബി ജെ പിയുടെ ഈ നീക്കം കാരണമാകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല അവർക്ക് കുറെ കൂടി പോരാട്ട വീര്യത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് പത്മജ വേണുഗോപാൽ നൽകിയിരിക്കുന്നത് പത്മജ പോകുന്നതിലൂടെ കോൺഗ്രസ് തകരുമെന്ന് പത്മജ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം പിതാവിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അന്ന് മുതലുള്ള കോൺഗ്രസ് രാഷ്ട്രീയം എന്താണ് എന്ന് താങ്കൾക്കറിയില്ല അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും താങ്കൾ അത് വിസ്മരിച്ചു എന്നുകൂടി പറയേണ്ടി വരും എന്തായാലും അധികം വൈകാതെ ദുഃഖിക്കുന്ന പത്മജയെ കേരളം കാണുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല